നമസ്കാരം കൂട്ടുകാരെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഓണം എന്നുള്ളത് നമ്മുടെ മലയാളികളുടെ ആഘോഷമാണ് കേരളീയ ഉത്സവമാണ് വിളവെടുപ്പിൻ്റെ കാലമാണ് എല്ലാവരും സന്തോഷമായിട്ട് അത് ആഘോഷിക്കാണ് പല രീതിയിലും നമ്മൾ ആഘോഷങ്ങൾ പങ്കെടുക്കാറുണ്ട് പുലിക്കളി നടത്തിയിട്ടും മാവേലിയെ കൊണ്ടുവന്നിട്ടും ഇങ്ങനെ പല രീതിയിൽ പല ഐതിഹ്യങ്ങളും നമ്മൾ പറയാറുണ്ട് ഓണാഘോഷത്തിന് പക്ഷേ ഓണം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ കാർഷിക വിളവെടുപ്പ് കാലമാണ് ആ ഒരു സന്തോഷമാണ് പഞ്ഞകാലമില്ലാത്ത നല്ലൊരു കാലത്തെ വരവേൽക്കുന്ന ഓണാഘോഷം എല്ലാവരും അത് ആഘോഷിക്കാൻ ശ്രമിക്കാറുണ്ട് കഴിവതും എല്ലാവരും പരസ്പരം സഹായിച്ച് സഹകരിച്ച് മുന്നോട്ട് പോകാറുമുണ്ട് എല്ലാവരും നാനാവിധത്തിലുള്ള മതത്തിലുള്ള ആളുകളെല്ലാവരും കൂടി ചേർന്ന് ഓണാഘോഷങ്ങളൊക്കെ നടത്തി ഓണസദ്യ ഒക്കെ ഉണ്ട് കുടിച്ച് ഓണത്തെ വരവേൽക്കുമ്പോൾ ആ ഒരു സന്ദർഭത്തിൽ കുറച്ച് മുസ്ലിം കുട്ടികൾ ഈ ഓണാഘോഷത്തെ ഒന്ന് വരവേറ്റത് വലിയ രീതിയിൽ ചർച്ചയായി മുസ്ലിം പണ്ഡിതന്മാരായ എല്ലാ പണ്ഡിതന്മാരും ആ കുട്ടികൾക്ക് നേരെ ആർത്ത് കൊണ്ട് മുന്നോട്ട് വന്നു അതിനിടയിൽ ചില തീവ്ര ചിന്തയുള്ള മുസ്ലിം സ്ത്രീകളും ഉണ്ടായിരുന്നു ചില മുസ്ലിം സ്ത്രീകളുടെ വാക്കുകൾ കേൾക്കുമ്പോൾ നമുക്ക് ഭയം തോന്നാറുണ്ട് കാരണം ഇതെന്തോ അഫ്ഗാനിസ്ഥാനോ പാകിസ്ഥാനോ ഒക്കെ ആയ പോലെ അല്ലെങ്കിൽ ഇത് അങ്ങനെ ഒരു സ്ഥലമാകാത്തതിൽ സങ്കടം മൂടി നിൽക്കുന്ന ഒരു വ്യക്തിയുടെ മനോഭാവമൊക്കെയാണ് നമുക്ക് ഇവരുടെ വാക്കിലൂടെ പുറത്തോട്ട് വരാറുള്ളത് സത്യം പറഞ്ഞാൽ വളരെയധികം സങ്കടം തോന്നാറുണ്ട് നമ്മുടെ അവസ്ഥ എന്തായാലും ഈ ഓണാഘാഷ കാലത്തെ മുസ്ലിം കുട്ടികളുടെ ആ വലിയ സന്തോഷം പങ്കുവെക്കലിൽ കുരുപൊട്ടിയ ഒരു താത്തയുടെ പെർഫോമൻസ് നമുക്കൊന്ന് കാണാം അസ്സാം എല്ലാ സിസ്റ്റേഴ്സിനോടും ഒരു സീരിയസ് മെസ്സേജാണ് പറയാനുള്ളത് പലരും ഈ കേരളത്തിൽ ഈ ഓണം എന്ന് പറഞ്ഞ ഇല്ലേ നിങ്ങൾ തന്നെ അവരെ അമ്പലത്തിലുള്ള വീഡിയോസ് നോക്കും എന്താ അവർ പറയുന്നത് അതിലുള്ള അവരുടെ പണ്ഡിതൻ എന്താ പറയുന്നത് നമ്മൾ നോക്കണം കേട്ട് നോക്ക് നിങ്ങൾ എന്താ പറയുന്നത് ഫുള്ള് ദൈവങ്ങളെ കുറിച്ചിട്ടാണ് പറയുന്നത് എന്തുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത് മുസ്ലിംസ് മുസ്ലിംസ് എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല നാളെ അള്ളഹനെ കണ്ടുമുട്ടാനുള്ളതാണ് ഏക ദൈവമേ ഉള്ളൂ ഈ ദുനിയാവിലേ ഈ ലോകത്ത് എന്ന് നിങ്ങൾക്ക് അറിയില്ലേ എന്തിനാണ് നിങ്ങൾ നിങ്ങളെ മക്കളെ ഈ ഇതിനായിട്ട് ഒരുക്കുന്നത് ഓണപ്പൂക്കൾ എന്തിനാണ് നിങ്ങൾ ഇടുന്നത് എന്തിനാന്ന് ആർക്ക് വേണ്ടിട്ട് വട്ട് യു വോണ്ട് പ്രൂവ് ഇൻ ഫ്രണ്ട് ഓഫ് അതേഴ്സ് ആരുടെ മുമ്പിൽ നിങ്ങൾ ഇത് കാണിക്കുന്നേ ഫോട്ടോസും ഇൻസ്റ്റാഗ്രാമിലും ഇതെല്ലാം ഇട്ടിട്ട് അള്ള ഇതെല്ലാം കാണുന്നുണ്ട് കേട്ടോ ഏഹ് ഞാൻ ഭയങ്കര ദീനൊന്നും ഇല്ല പക്ഷെ വിഷമമുണ്ട് കാരണം നമ്മുടെ ഗ്രൂപ്പിലുള്ള സിസ്റ്റേഴ്സ് തന്നെയാണ് പല സ്റ്റാറ്റസ് ഇടുന്നു എപ്പം മോട്ടിവേഷൻ ക്ലാസ് എടുക്കുന്നത് തജ്വീദ് പഠിക്കുന്നത് ഹിഫ്ല് പഠിക്കുന്നത് ഇങ്ങനെയുള്ള സിസ്റ്റേഴ്സ് എങ്ങനെയാണ് ഇത് ചെയ്യാൻ തോന്നുന്നത് നിങ്ങൾ നിങ്ങളുടെ മക്കളെ അങ്ങനത്തെ പരിപാടിക്ക് അയക്കുന്നു സ്കൂളല്ലേന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ അത്രയും വന്നാൽ ഭയക്കുന്ന ഒരു ബിലീവർ ആണെങ്കിൽ ഒരിക്കലും നിങ്ങൾ ഇത് ചെയ്യൂല എങ്ങനെ നിങ്ങളെ മാവേലി ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് ഒരു ദൈവം ഉണ്ട് എന്നൊക്കെ വിചാരിച്ചിട്ട് നിങ്ങൾ അത് ആക്സെപ്റ്റ് ചെയ്ത് നമ്മള് ഹദീസൽ എന്താ പറയുന്നത് അതായത് നിങ്ങൾ മറ്റുള്ളൊരു സമുദായം അന്യ മതക്കാരുടെ സമുദായം നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്യുന്ന അതിന്റെ അർത്ഥം ഒരു കള്ള് വിൽക്കുന്ന ഒരു ബാറിൽ നിങ്ങൾ ഭക്ഷണം കഴിക്കാൻ പോയതാണെങ്കിൽ പോലും അവിടെ പോകാൻ പാടില്ല നമ്മൾ ഒരു റെസ്റ്റോറന്റിൽ നിങ്ങൾ പോകുന്നു പക്ഷെ നിങ്ങൾ അവിടെ നിന്ന് കാണുന്നു കൂൾ ബാർ അല്ലെങ്കിൽ ബാർ ഉണ്ട് എന്നുള്ള കാണാൻ ബാർ ആൻഡ് റെസ്റ്റോറന്റ് ഇങ്ങനെ കാണുമ്പോൾ നമ്മൾ അവിടെ പോകാൻ പാടില്ല ഹറാമെന്നത് എന്തുകൊണ്ടാണ് അത് മുസ്ലിംസ് മനസ്സിലാക്കാത്തത് വിവരം കുറഞ്ഞോണ്ടാ അല്ലെങ്കിൽ അറിഞ്ഞിട്ടും അറിയാത്ത കളി കളിക്കുന്ന പൊട്ടന്മാരെ പോലെ സത്യ ഞാൻ ചോദിക്കുന്നത് എന്തോ ചിന്തിക്കുന്നില്ല തൗഹീദ് എന്ന് പറഞ്ഞാൽ ഏക വിശ്വാസം അള്ളാഹു മാത്രമേ ഉള്ളൂ അല്ലേ നിങ്ങളെ സൃഷ്ടിച്ചത് നാളെ നമ്മൾ നാളെ കബറിൽ കെടുക്കുമ്പോ മുൻകറിനൊക്കീർ വന്ന് ക്വസ്റ്റ്യൻ ചോദിക്കും വാട്ട് ആർ വി ഗോയിങ് ടു ആൻസർ എന്താ നമ്മൾ പറയാൻ പോകുന്നത് അവരോട് ഞാൻ അയ്യോ എന്റെ ഫ്രണ്ട്സ് എന്തോ വിചാരിക്കും എന്റെ ടീച്ചർ എന്തോ വിചാരിക്കും ഇതാ നിങ്ങൾ പറയാൻ പോകുന്നത് അള്ളാൻ മുമ്പിൽ അവരെ അവരുടെ മുമ്പിൽ എനിക്ക് നല്ല ബേജാറുണ്ട് ചിന്തിക്കുമ്പോൾ നല്ല പേടിയാണ് എൻ്റെ മക്കളെ അങ്ങനത്തെ ഒരു ബൈക്ക് ഞാൻ അയക്കാനും ഞാൻ പ്ലാനേ ഇല്ല അങ്ങനത്തെ ഒരു അവസ്ഥ വരാണ്ടായി പോട്ട് ഞാൻ പറയാൻ വേണ്ടി എനിക്ക് സ്വന്തം കുടുംബത്തിലെ കുറച്ചു ആൾക്കാർ ഇങ്ങനെ ചെയ്യുമ്പോൾ പോലും എനിക്ക് എന്റെ മനസ്സ് വിങ്ങുന്ന് എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നു ബിക്കോസ് നിങ്ങൾക്ക് നിങ്ങൾ എന്തിനാന്ന് ഫോളോ ചെയ്യുന്നെ ഓണം പോട്ട് ക്രിസ്മസ് പോട്ട് എല്ലാത്തിനും എന്തോ ഭയങ്കര ഒരു ആഘോഷം പോലെ ആക്കുന്നു എന്തുകൊണ്ട് മറ്റുള്ള മതക്കാര് അവരുടെ അവർ എന്തെങ്കിലും ഫോളോ ചെയ്യുന്നുണ്ട അവർ ഇസ്ലാമിൽ എന്തെങ്കിലും അവർക്ക് ശരിക്കും നമ്മളെ പുച്ഛല്ല നമ്മളെ മുസ്ലിംസിന നമ്മളെ മുസ്ലിംസിനോട് വെറുപ്പാണ് എല്ലാവർക്കും അവർ നമ്മള് തീവ്രവാദികളാണെന്ന് പറയുന്നു എല്ലാം നമ്മളാണ് എല്ലാം ഈ ലോകത്തെ മൊത്തം ഫിത്തനകൾ മുസ്ലിംസ് ആക്കുന്നത് അവർ നമ്മളെ എതിർക്കുന്ന ആൾക്കാർ നമ്മളെന്തിനാ അവരെ സപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമോ നിങ്ങളെ ഒരു മതസൗഹൃദം 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 എന്ത് മതസൗഹൃദം മറ്റുള്ള ദൈവങ്ങളെ ആക്സെപ്റ്റ് ചെയ്യില്ല സ്റ്റേ അബൈ ഫ്രം ദിസ് ജസ്റ്റ് അവരോട് പറയാ നമുക്കത് പറ്റൂല നമ്മളെ ഇതില്ല അവരെന്ത് വേണം നിങ്ങളെ കുറിച്ച് വിചാരിക്കട്ടെ കാരണം അല്ലേ നാളെ അല്ല കുറിച്ച് വിചാരിക്കും നിങ്ങൾക്ക് തോന്നുന്നില്ല അല്ല നിങ്ങള് ഏത് കണ്ണിലെ കാരണം നിങ്ങക്ക് മനസ്സിലാവുന്നില്ല വിചാരിക്കുന്നത് വിചാരിക്കുന്നുണ്ടെങ്കിലും ഭയങ്കര ചില്ലിന്ന ശിർക്ക് ചെയ്യുന്നത് ഇവിടെ ഉള്ള കാര്യങ്ങൾ തന്നെ ചെയ്ത് തീർക്കാൻ പറ്റുന്നില്ല നമ്മൾ നമസ്കാരം ശരിയാവുന്നില്ല നമ്മൾ നോമ്പ് എടുക്കുന്നത് ശരിയാണോ നമ്മൾ നമസ്കാരത്തിൽ മര്യാദ കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ടാ പഠിപ്പിക്കുന്നത് റിയ ആവുന്നുണ്ടോ ഞാൻ ആസ് എ ടീച്ചർ പഠിപ്പിക്കുമ്പോൾ എനിക്ക് ഷോ ഓഫ് വരുന്നുണ്ടോ ഞാൻ വലിയ സംഭവമാണെന്ന് വിചാരിക്കുന്നുണ്ടോ ഇങ്ങനത്തെ ചിന്ത വരുമ്പോ എങ്ങനെയാന്ന് നിങ്ങൾക്ക് ബാക്കിയുള്ള കാരണം നിങ്ങൾ പെർഫെക്റ്റാ നിങ്ങൾ നമസ്കാരം നിങ്ങളെ പ്രവർത്തിക്കണം നിങ്ങൾ റീബത്ത് പറയുന്നില്ല നിങ്ങൾ തെറ്റുകൾ ചെയ്യുന്നില്ല എന്നിട്ട് പിന്നെ അതിൻ്റെ മേലെ വേറൊരു ഷിർക്കിൻ്റെ ഒരു തെറ്റും കൂടി നിങ്ങൾ ചെയ്യണം നിങ്ങൾ അള്ളാഹ്ക്കും വേണ്ടി അബ്ദു അബിദുഅയാക്കൻ സ്റ്റൈൻ ഞാൻ നിന്നോട് മാത്രമേ സഹായം ചോദിക്കുന്നുള്ളൂ നിന്നോട് മാത്രമേ സഹായം തേടുകയും ചെയ്യുന്നുള്ളൂ പിന്നെ എന്തിനാണ് നിങ്ങൾ ഇങ്ങനത്തെ ഷിർക്കിൽപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നത് അറ്റ്ലീസ്റ്റ് ആരെങ്കിലും ഒരാൾ കേട്ടിട്ട് മനസ്സിലാക്ക് കാണാൻ കഴിയുന്നില്ല സ്റ്റാറ്റസ് ആരിത് കാണണം തന്നെ വെറുപ്പ് വെറുപ്പുവരുന്നു സത്യം പറയാലോ നമ്മൾ ഞാൻ ഭയങ്കര പെർഫെക്റ്റ് ഒന്നും ഇല്ല ഓക്കെ എൻ്റെകാരല്ലൊക്കെ എടുക്കുക ഡിലേ ആവാറുണ്ട് ഞാൻ ഭയങ്കര സംഭവമൊന്നുമില്ല എന്നാലും എനിക്ക് വിഷമമുണ്ട് ഞാൻ ആസ് എ ടീച്ചറ് ഞാൻ നിങ്ങളോട് നിങ്ങൾക്ക് പറഞ്ഞിരുന്ന ഓരോ കാര്യങ്ങളും ചില ആൾക്കാർ ആക്സെപ്റ്റ് ചെയ്യുന്നേ ഇല്ല എന്തോ ഒരു എന്താണോ നടിക്കുന്ന ആക്ടിങ്ങാ ആർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ക്ലാസ്സസിൽ എടുക്കുന്നത് നിങ്ങളെ നേരായ മാർഗ്ഗത്തിൽ നയിക്കാൻ വേണ്ടിയിട്ടാണ് ദാവ ചെയ്യുന്നത് എബിസെന്നു പറഞ്ഞാൽ പറഞ്ഞ ഹദീസ് ഉണ്ട് ആളുകൾ ഒരു സമുദായത്തിനെ ഫോളോ ചെയ്തിട്ട് ആ ഒരു പള്ളി ഒരു ഹാളിലേക്ക് പോകുന്ന അതും നമ്മൾ ചെയ്യും അത്രയും നമ്മൾ നമ്മളങ്ങസ്ഥ അറ്റ്ലീസ്റ്റ് ഈ മെസ്സേജ് കണ്ട ആൾക്കാരെങ്കിലും ഒന്ന് ശ്രദ്ധിക്കുക അള്ളാൻ ആലോചിച്ചിട്ട് നിങ്ങൾ ചെയ്യും മക്കൾ അങ്ങനത്തെ കാര്യത്തിൽ അയക്കല്ല അതിനായിട്ട് ഒന്നും വാങ്ങണ്ട എന്തിനാന്ന് വെറുതെ പൈസ കളയുന്നത് നിങ്ങൾ ആ പൈസ വേണമെങ്കിൽ ദാനം ചെയ്യ് അല്ലെങ്കിൽ സതക്കം കൊടുക്ക് ഓണത്തിനായിട്ട് വേറെ പരിപാടി ഓണത്തിനായിട്ട് വേറെ സാരി നല്ല ബോറായിട്ടുണ്ട് സത്യം പറയാന ശരിക്കും ദേഷ്യം വരുന്നു അതുകൊണ്ട് ഞാൻ ഇന്ന് എന്റെ വോയ്സ് റേസ് ആവുന്നേ എന്തോ മനസ്സ് വിങ്ങുന്നു നിങ്ങൾ സീരിയസ് ആയിട്ട് എടുക്കണം ഈ കാര്യം നമുക്കിങ്ങനെ പുറത്ത് പബ്ലിക്കായിട്ട് വലിയ ദാവൊന്നും ചെയ്യാൻ കഴിയില്ല നമുക്ക് നമ്മളെ ഫോണിലൂടെ ചെയ്യാൻ പറ്റുകയുള്ളൂ ചെയ്യാൻ പറ്റുന്ന കാര്യം മര്യാദ നമ്മൾ ഹൈജാബ് ധരിക്കുന്നില്ല എല്ലാം കൊണ്ട് നമുക്ക് പ്രശ്നമാണ് എന്നിട്ട് നമ്മൾ വീണ്ടും ഷിർക്കിന്റെ കാര്യത്തിൽ പോയിട്ട് ഇടപെടുന്നു എന്താ പറയാ എന്തുകൊണ്ട് ആ സീരിയസ് മനസ്സിലാവുന്നില്ല നാളെ നമ്മൾ കബറിൽ കെടുക്കുമ്പോൾ നമുക്ക് ഉത്തരം കിട്ടണം പറയാൻ വേണ്ടിട്ട് സിസ്റ്റേഴ്സ് നമ്മൾ ചെയ്തത് ഓരോ അമലിന്റെയും ഓരോ കാര്യം ചോദിക്കും എല്ലാം ഭയങ്കര ഈസിയാണ് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ നമ്മൾ നാളെ എന്നാലും കണ്ടുമുട്ടേണ്ടേ ഒരു ഡേ ഓഫ് റിസറക്ഷൻ ഖിയാമത്ത് യാമത്തെ നാളെ വരുന്നുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയില്ലേ നമ്മൾ എന്താ ഉത്തരം പറയാൻ പോകുന്നത് നമുക്ക് ആരോട് തണല് വേണ്ടേ നമുക്ക് നമ്മൾ പഠിച്ച ഖുറാന്റെ തണല് വേണോ നമ്മൾ പഠിച്ച നമ്മൾ പഠിച്ച ദിഖർ എല്ലാത്തിന്റെ തണല് നമുക്ക് വേണ്ടേ ഇങ്ങനെ നിങ്ങൾ ശിർക്കിന്റെ കാര്യത്തിൽ ഇടപെട്ടാൽ എങ്ങനെയാ അല്ല നിങ്ങൾക്ക് പുറത്ത് തരാ അള്ളാഹു എല്ലാ കാര്യങ്ങളും പുറത്തു തരും ഷിർക്ക് പുറത്തു തരൂടാന്നല്ലേ പറയുന്നത് അപ്പൊ എന്തുകൊണ്ട് നിങ്ങള് അള്ളാഹനെ ഭയങ്കര സില്ലിയായിട്ട് ആയിട്ട് കാണുന്നു ആ അവനല്ലേ പുറത്ത് അറു റഹ്മാൻ അറു റഹീം അല്ലേന്ന് ഷിർക്ക് പുറത്ത് തരൂല ഷിർക്ക് മാത്രം പുറത്ത് തരൂല നിങ്ങൾ വേറെ എന്ത് ചെയ്താലും അള്ളാഹ് പുറത്തു തരുന്നതായിരുന്നു തൗബ ചെയ്ത് മടങ്ങിയാൽ അതുകൊണ്ട് ഇനിയെങ്കിലും ഒന്ന് സീരിയസ് ആകും ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ് എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്ന എനിക്ക് മനസ്സിലാവുന്നില്ല അറ്റ്ലീസ്റ്റ് ഈ ഗ്രൂപ്പിലുള്ള ആൾക്കാരെങ്കിലും ഒന്നും ശരിയാവണം നിങ്ങൾ അതിന് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്ക് എന്താ ശരിക്കും സത്യം ധീര കുറഞ്ഞുകൊണ്ടാന്ന് നിങ്ങൾക്ക് വിവരം ഇല്ല അതിനെ കുറിച്ചിട്ട്

നിങ്ങൾ വിചാരിക്കും ഇവിടെ ആരാന്ന് വലിയ ഉപദേശിക്കാൻ കാരണം കാരണം അങ്ങനെ കാണുന്നു എന്റെ സ്റ്റാറ്റസിൽ ആയിരം ആൾക്കാരെ മറ്റുണ്ട് എല്ലാത്തിലും പോയിട്ട് പൂക്കളവും എല്ലാത്തിലും കൊറേ സാരിയും എന്താന്ന് തട്ടം വരെ ഇല്ല ഹിജാബിൽ എവിടെ പോയത് പറന്നുപോയാ എന്താ സ്ത്രീകളുടെ അവസ്ഥ പിന്നെ ഒരു ഡാൻസ് കളിക്കല് ഒന്ന് ശ്രദ്ധിക്ക please ജസ്റ്റ് ഒന്ന് നിങ്ങൾ അള്ളാനെ കുറിച്ച് ഓർക്ക് ജസ്റ്റ് ഒന്ന് അഞ്ച് മിനിറ്റ് നിങ്ങൾക്ക് അള്ളാ തന്ന അനുഗ്രഹങ്ങൾ നിങ്ങൾ ഓർക്ക് ചിന്തിക്ക് ഞാൻ ചെയ്ത് ശരിയാണെന്ന് ഇതുവരായിട്ട് ചെയ്ത ആൾക്കാരുണ്ടെങ്കിൽ അള്ളാഹു നിങ്ങളോട് പുറത്ത് തരട്ടെ നിങ്ങൾക്ക് ഇനി റിപ്പീറ്റ് ചെയ്യാതിരിക്കാം ഗ്രൂപ്പിൽ നിന്ന് ലെഫ്റ്റ് ആകുന്നുണ്ട് ലെഫ്റ്റാകും പറയുന്നത് ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ അത്ര എനിക്ക് പറയാനുള്ളൂ ജസാക്കുള്ള ഹയർ